എനിക്ക് ഇന്നും ഒരാള് തന്നെ വാ. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചണ്ടയും തബലയും കോലൊക്കെ ആയിട്ട് ജീവിക്കുക. ഞാൻ എപ്പോഴും കോല തന്നെ, ചേട്ടൻ അന്നും ചണ്ട. ആൾക്ക് വിഷമമൊന്നുമില്ല. വിഷമായിട്ട് അഭിനയിക്കുന്നതാണ്. എന്നാ ചേട്ടന്റെ വിഷമിക്കണ അഭിനയത്തിനുള്ള എന്താ ഈശോ ഞാൻ ചെയ്യണ്ടേ? ചങ്കത്ത് കൂമ്പ് ചവിട്ടി അങ്ങ് ചേട്ടന്റെ പെമ്പിള്ളേര് മാത്രമായിരിക്കട്ടോ വലുത്, വെറുതെ ചോദിച്ചു നാണം കേട്ടോ. ചേട്ടന്റെ പെമ്പിള്ളേര് മാത്രമായിരിക്കട്ടോ വലുത്, വെറുതെ ചോദിച്ചു നാണം കേട്ടോ. പിടിക്കാം, നീ എന്നെ അടിക്കാൻ പോണം. ഹലോ, ഒരു മിനിറ്റ്, ഒരു കാര്യം ചെയ്യാം. തൊപ്പി വെച്ചിട്ട് ഇതുവരെ തോറ്റ് തൊപ്പി ഇട്ടിട്ടില്ല. ഇത് നീ എന്നും പറ്റോ? പാവമായതുകൊണ്ടാണ് എല്ലാരും എന്നെ ഇഷ്ടപ്പെടുന്നത്. രാവിലെ ഒരു കഷ്ണം പുട്ടിന്റെ പകുതി ചോദിച്ചപ്പോ കാണാർന്നു ചേട്ടൻ, അപ്പോഴാണ് ഞാൻ അറിഞ്ഞ ചേട്ടൻ ഭയങ്കര പാവമാണ്. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ അടിക്കുന്നില്ല, ഞങ്ങൾ ആരും അടിക്കാൻ താല്പര്യമില്ല. പക്ഷേ ഒരാള് പറയണ അടിക്കണം പറയണ, കാരണം ആരെങ്കിലും അടിച്ചാലും ഇത് എനിക്ക് ഭയങ്കര വിഷമമാണ്. നിങ്ങൾക്ക് അങ്ങനെ അടിക്കാൻ കൊള്ളാത്ത ഒരു മനുഷ്യനൊന്നല്ല ഞങ്ങളുടെ അത് കാസർഗോഡിന്ന് ഞാൻ കൊണ്ടുവന്നതാ. ഞാൻ പോയി തേടി കണ്ടുപിടിച്ച് ആ അളവ് ഏകദേശം ഞാൻ. ഒരു കലാകാരി, കലാകാരി എന്ന് പറഞ്ഞ പാട്ട് പാടൂ. ആ പാട്ട് പാടും, നന്നായിട്ട് പാടും, ഹ്യൂമർ സെൻസ് ഉണ്ട്. അത് ഞാൻ ഫസ്റ്റ് എപ്പിസോഡിൽ കണ്ടു. അയ്യോ, അത് ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞത് അങ്ങനെ ആയിപ്പോയതാണ്. പക്ഷെ എന്റെ വേറെ സാധനം ഉണ്ട്, കുഴപ്പമില്ല. അയ്യോ, അത് ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞത് അങ്ങനെ ആയിപ്പോയതാണ്. പക്ഷെ എന്റെ വേറെ സാധനം ഉണ്ട്, കുഴപ്പമില്ല. ഇവിടെയുള്ള എല്ലാ ചേട്ടന്മാർക്കും അസൂയ, കാരണം അവർക്ക് ആർക്കും ഇത് കിട്ടിയില്ലോ. ചേട്ടൻ ഇപ്പൊ പ്രൊട്ടക്ടർ ആയില്ലേ, പക്ഷെ അവർക്ക് ആർക്ക് ഇത്ര അടി കിട്ടണില്ല. അതും നമ്മള് പറയുമ്പോ പറയണത്. ഞാൻ ഇവരോട് പറഞ്ഞത് ഇങ്ങനെ ഒന്നുമല്ല, ഞാൻ അവിടെ ഇരിക്കുവായിരുന്നു. അപ്പൊ ചേട്ടൻ അവിടെ വന്നിട്ടുണ്ട്. ചേട്ടനൊക്കെ ഞാൻ എന്റെ കുഞ്ഞുനാൾ മുതൽ കാണാൻ തുടങ്ങിയത്. എനിക്ക് അറിയാണ്ടിരിക്കോ ചേട്ടൻ വെച്ച പഠനം ഞങ്ങൾ. അപ്പൊ ചേട്ടൻ അത്രയും വയസ്സിനാണെന്നാണോ പറഞ്ഞേ? ചേട്ടൻ ഡൈ അടിച്ചതിന് ഞാൻ എന്ത് ചെയ്യാനാ സാ? ചേട്ടൻ ഡൈ അടിച്ചതിന് ഞാൻ എന്ത് ചെയ്യാനാ സാ? ഒരു കാര്യം നീ മനസ്സിലാക്കണം, നിന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരേ ഒരാൾ സ്റ്റാർ മാജിക്കലായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. ചേട്ടൻ ഏറ്റവും കൂടുതൽ അടിച്ച് ഞാനും സപ്പോർട്ട് ചെയ്യാം. ചേട്ടൻ ഏറ്റവും കൂടുതൽ അടിച്ച് ഞാനും സപ്പോർട്ട് ചെയ്യാം. ഇത് വേറെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഈ വൈകിയൊക്കെ എപ്പോഴും ഈ പുറത്ത് പരിപാടിക്കൊക്കെ പോകണം. അപ്പൊ സൗദിയിലൊക്കെ ചെന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ചാട്ടവാറടി ഉണ്ട് അതിന്റെ അല്ലേ, മുന്നോടി ആയിട്ട് ഒരു എക്സ്പീരിയൻസ് ആകുമോ? ചേട്ടൻ പോവാറില്ലേ സൗദിയില്? പിന്നെ ചേട്ടൻ പോരെ, എനിക്ക് പേടിയാ പോവാൻ. ചേട്ടൻ പോവാറില്ലേ സൗദിയില്? പിന്നെ ചേട്ടൻ പോരെ. ഞാൻ അപ്പഴേ പറഞ്ഞു നിർന്നണ്ടയില് കേറുന്നു. നിർന്നണ്ടയില് കേറുന്നു ആരും? നീയോ നിർന്നണ്ടി കേറുന്നു? അളി അളി ആയി ചിരിയുടെ അടക്കം പുറകെത്തുമ്പോ വാഴ വെട്ടലളിയാ. ഞങ്ങളെല്ലാം കാണുന്നുണ്ട്. ശ്രീവിദ്യ നിനക്ക് എന്തെങ്കിലും പറയണ്ട? ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് ഏട്ടാ. ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് ഏട്ടാ. അനുവിന് ബേജാറായി. അനു അങ്കന്റെ അനിയത്തിനാണ്. അപ്പൊ ഓക്ക് ബേജാറായി കഴിഞ്ഞു കഴിഞ്ഞാ അത് അല്ലേ, അതൊരു ഇതില്ലപ്പ. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ തന്നെയാണ്. നീ എടുത്തു എനിക്ക് ആർക്കും വേണ്ടാത്ത പീസ് ആണല്ലോ. പിന്നെ
എനിക്ക് അച്ഛന്റെ അമ്മയുടെയും പേരൊന്ന് മിക്സ് എന്റെയും എന്റെ ഹസ്ബൻഡിന്റെയും പേരൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം പിള്ളേർ. അപ്പൊ പേര് പറഞ്ഞോളൂ. ശ്രീവിദ്യയുടെ ആളുടെയും കൂടെ പേര് മിക്സ് ചെയ്തിട്ട് അപ്പൊ എന്താ പേര് പറയാ? ആളത്ത ഞാൻ മിക്സ് ചെയ്യാം. അപ്പൊ ശ്രീവിദ്യ ഷിയാസ് അപ്പൊ ശ്രീ എന്നെ ശ്രീയാന്നിടാം. അപ്പൊ തീരുമാനിച്ചു കഴിഞ്ഞു. ഞാൻ വെറുതെ ചോദിച്ചാണ് ശ്രീയ. ഓക്കെ ചേട്ടപ്പെട്ടെന്ന് ഒരു ആവേശത്തിൽ പറഞ്ഞു. ശരി ചേട്ടപ്പെട്ടെന്ന് ഒരു ആവേശത്തിൽ പറഞ്ഞു. മൗനാനുരാഗത്തിൻ മ്യൂസിക് ഡയറക്ടർ ഈ കൊച്ചിനെ വെച്ചിട്ട് അതിന്റെ സെക്കൻഡ് പാർട്ട് എടുത്തേ. ഏത് രാഗമാണ്? 5 വർഷം സംഗീതം പഠിച്ചില്ല. ഏതാ രാഗം? കാളരാഗം. പിന്നെ പാട്ട് പാടി ഞാൻ കൊല്ലും. പൂമഴ പെയ്തു പുള്ളി എന്നെ തല്ലി തല്ലി ഡയലോഗ് ഒക്കെ തഴമ്പിച്ച്. ഇനി അതിൽ നിന്നൊന്നും വരത്തില്ല കേട്ടോ. ഞാനേ കറുത്ത മുത്തൊക്കെ കണ്ടിട്ട് ചേട്ടന്റെ പോലീസ് യൂണിഫോം ഇട്ട ക്യാരക്ടറെ കണ്ടിട്ട് ഞാൻ അത്രോളം ബാഹുബലിയോളം ചേട്ടനെ കണ്ട. ഒരു ഗ്ലാസ് ഇടണ ഗെയിം തോറ്റിട്ട് എന്നെ നടക്ക. അത്ര നാണമാണെങ്കിൽ ചേട്ടൻ അടി. ഞാൻ കണ്ട പൗരുഷാണ്. അതില്ലെങ്കിൽ ചേട്ടൻ അടി. ഞാൻ കണ്ട പൗരുഷാണ്. അതില്ലെങ്കിൽ ചേട്ടൻ അടി. ചേട്ടൻ കുറച്ചുകൂടെ ഡൈ അടിച്ച് ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ നായിക.